ഹലോ ഫ്രണ്ട്സ്, ഷൂട്ട് ആൻഡ് ബോളിൻ്റെ പുതിയൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലാണ് ഇന്ന്. ഇന്ന് ജർമ്മൻ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്ക് ഫ്രഞ്ച് ചാമ്പ്യന്മാരായ PSG നേരിടും. അതിനെക്കുറിച്ചുള്ള മാച്ച് പ്രിവ്യൂകളും ലൈനപ്പും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആ ദിവസം വന്നെത്തി. യൂറോപ്പിലെ ഫുട്ബോൾ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള പോരാട്ടം അത് ഇന്നാണ്. UCL 2020 ഫൈനൽ ഇന്ന്. ജർമ്മൻ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്ക് ഫ്രഞ്ച് ചാമ്പ്യന്മാരായ PSG നേരിടും. ലിസ്ബണിലെ പച്ചപ്പുൽ മൈതാനത്ത് ഇന്നത്തെ മത്സരം തീപ്പാറും എന്നതിൽ സംശയമില്ല. ഈ സീസണിൽ ഇതുവരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ട് ടീമുകൾ കൂടിയാണ് ഇന്നത്തെ മത്സരത്തിലെ പോരാട്ടത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇരു ടീമുകളുടെയും ഗോൾ എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ബയേൺ മ്യൂണിക്ക് ഇതുവരെ 42 ഗോളുകളാണ് ഈ സീസണിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് PSG ആവട്ടെ 25 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം ലിസ്ബണിൽ തീപ്പാറും എന്നതിൽ സംശയമില്ല. റോബർട്ട് ലെവൻഡോസ്കിയും നാബ്രിയും മുള്ളറും അടക്കമുള്ള ആ ഒരു വമ്പ മുന്നേറ്റ നിര ഗോളടിക്കാൻ ദാഹിക്കുന്ന ടീം പോലെയാണ്. മറുഭാഗത്താവട്ടെ സുൽത്താൻ്റെ മികച്ച പ്രകടനം, അതുപോലെ കെയ്ലിൻ എംബാപ്പെ, ഡിമേരിയ, കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു അറ്റാക്കിംഗ് ത്രിയോയുടെ മികച്ച പ്രകടനവും സെമി ഫൈനലിൽ നമ്മൾ കണ്ടു. സെമി ഫൈനലിൽ RB ലെപ്ഷിഗിനെ എതിരില്ലാത്ത 3 ഗോളുകൾ തകർത്താണ് അവർ ഫൈനലിൽ ബയേൺ മ്യൂണിക്കിനെ എതിരിടാനിരുന്നതെങ്കിൽ, മറുഭാഗത്ത് ഈ സീസണിലെ അത്ഭുത പ്രകടനം കാഴ്ചവെച്ച ഒളിമ്പിക് ലിയോണിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി തന്നെയാണ് ബയേൺ മ്യൂണിക്കും വരുന്നത്. ഈ സീസണിലെ ആദ്യത്തെ കന്നി ഫൈനൽ കളിക്കാനിറങ്ങുകയാണ് PSG. അത് കളിക്കാനുള്ള കാരണത്തിൽ ഒരാളുടെ പേര് നമ്മൾ എടുത്തു പറയണം. നെയ്മർ ജൂനിയർ എന്ന ആ ഒരു ബ്രസീലുകാരൻ സുൽത്താനിന്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് ഈ സീസണിലും PSG വലിയ മുന്നേറ്റങ്ങളിലേക്ക് വഴിവെച്ചത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കും PSG അവസാന 5 മത്സരങ്ങളിൽ മുഖാമുഖം വന്നപ്പോൾ 3 തവണയും ബയേൺ മ്യൂണിക്കിന് തന്നെയായിരുന്നു വിജയം, 2 തവണ PSG. നമുക്ക് PSG ഒരു പ്രൊബബിൾ ലൈനപ്പ് പരിശോധിച്ച് നോക്കാം. പ്രൊബബിൾ ലൈനപ്പിൽ കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന, അതായത് പരിക്ക് മൂലം കളിക്കാതിരുന്ന കെയ്ലർ നവാസ് തിരികെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ താരം ആദ്യ ലെവനിൽ കളിക്കുമോ എന്ന സംശയമാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ അത് ബയേൺ മ്യൂണിക്കിനെതിരെ PSG വലിയ തിരിച്ചടി നൽകും. എന്തായാലും സെർജിയോ റിക്കോ എന്ന ഗോൾ കീപ്പറെയാണ് ഇന്നും ഫസ്റ്റ് ഇലവനിൽ പ്രൊബബിൾ ലൈനപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ഡിഫൻസിൽ ഇപ്പോൾ അവസാന കുറച്ച് മത്സരങ്ങളിലായി മികച്ച ഡിഫെൻഡിങ് കാഴ്ചവെക്കുന്ന ഒരു ഡിഫെൻഡിങ് നിര തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഇതിലുള്ളത്. അതായത് ഡിഫൻസിൽ സെൻറ്റർ ബാക്കുകളായി അവരുടെ നായകൻ തിയാഗോ സിൽവയും കിംബപ്പയുമാണ് സെൻറ്റർ ബാക്കായി കളിക്കാനെത്തുക. ഇരു വിങ്ങുകളിലുമായി തോമസ് ഫെറേറും ജുവാൻ ബെർണറ്റുമാണ്. ബെർണറ്റ് കഴിഞ്ഞ വർഷത്തിൽ ഗോളുകളൊക്കെ നേടി മികച്ച മിന്നും ഫോമിലാണ് ബെർണറ്റ്. അതുകൊണ്ട് ഈ ഒരു 4 ഡിഫൻസ് നിര കഴിഞ്ഞിട്ടേ തോമസ് ടുഷേൽ വേറൊരു ഡിഫൻസ് നിരയെ ചിന്തിക്കൂ. അപ്പോൾ അടുത്ത മിഡ്ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ശ്രദ്ധേയമായി വന്നിരിക്കുന്നത് വെറാട്ടി തിരികെ എത്തുന്നതാണ്. വെറാട്ടി പരിക്ക് കഴിഞ്ഞ് താരം ഫൈനലിലേക്ക് തിരികെ എത്തുന്നത് അവർക്ക് വലിയ മുൻതൂക്കം നൽകും. വെറാട്ടിയും പിന്നെ മിന്നും ഫോമിലുള്ള മാർക്കിനിയോസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കും. ആൻഡർ ഹെറേറ എന്ന ഇപ്പോൾ സ്ഥിര സാന്നിധ്യമായ താരവും മിഡ്ഫീൽഡിൽ കളിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച അറ്റാക്കിംഗ് ട്രിയോ നെയ്മറും കെയ്ലിൻ എംബാപ്പയും കഴിഞ്ഞ മത്സരത്തിലെ ഏഞ്ചൽ ഡിമരിയയും, അതായത് മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു ഏഞ്ചൽ ഡിമരിയുടെ പ്രകടനവും നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇനി നമുക്ക് ബയേൺ മ്യൂണിക്കിൻ്റെ ലൈനപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ബയേൺ മ്യൂണിക്കിൽ ഒരു വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധ്യതയില്ല. അവരുടെ ഫസ്റ്റ് ടീം തന്നെയായിരിക്കും ഇന്നും മത്സരത്തിൽ കളത്തിലിറങ്ങുക. ഗോൾ കീപ്പറായ അവരുടെ വിശ്വസ്തനായ മാനുവൽ ന്യൂയർ, ഡിഫൻസിൽ ബോട്ടങ് ഡേവിഡ് അലാബ, കിമ്മിച്ച്, അൽഫോൺസോ ഡേവിസ് എന്ന ഒരു മിന്നും മായാജാലക്കാരൻ കനാഡിയക്കാരനായിരിക്കും ഇന്നും കളത്തിലിറങ്ങുക. ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി തിയാഗോയും ഇപ്പോൾ ഗോർട്ടസ്കിയും, ഇത് രണ്ട് താരങ്ങളും മാത്രമാണ് ഇപ്പോൾ സ്ഥിര സാന്നിധ്യമാണ് ടീമിൽ. ഇനി മുന്നേറ്റ നിരയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മുള്ളറും ഗ്നാബ്രിയും പെരിസിറ്റും അടങ്ങുന്ന അറ്റാക്കിംഗ് നിരയിൽ ഗോളടിക്കാനായി സ്ട്രൈക്കിംഗ് റോളിൽ ആ ലെവൻഡോവ്സ്കി അദ്ദേഹം തന്നെയായിരിക്കും ഇന്നും അവരുടെ ഗോളടിക്ക് ചുക്കാൻ. ഇനി മത്സരത്തിൻ്റെ പ്രെഡിക്ഷൻ എന്തായിരിക്കും നോക്കാം. മത്സരത്തിൽ ബയേൺ മ്യൂണിക്ക് 3-4 ഗോളുകൾക്ക് PSG പരാജയപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. കാരണം ഈ ഒരു അവസാന ഫോമൊക്കെ വെച്ച് ഞാൻ കണക്ക് കൂട്ടിയ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ
മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് പി എസ് ജി പരാജയപ്പെടും, ബയൺ മ്യൂണിക്ക് വിജയിക്കുമെന്നാണ്. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. നിങ്ങളുടെ പ്രഡിക്ഷനുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ പ്രഡിക്ഷനുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇന്നത്തെ മത്സരത്തിൻ്റെ കളി കാണാൻ ആരെങ്കിലും ടി വിയിലല്ലാതെ മൊബൈൽ ഫോണിൽ കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കളി കാണാനുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോവുമായി ഞാൻ വീണ്ടും എത്തും. അതിന് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് കെ ബി എഫ് സി മഞ്ഞപ്പടയുടെ വാട്സപ്പ് ഗ്രൂപ്പ് കയറാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. വേണ്ടവർക്ക് മാത്രം ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.